നമസ്കാരം. നനുത്ത ഭാവങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ വിസ്മയം തീർത്ത കലാകാരനാണ് പി പത്മരാജൻ. ഒരുപക്ഷേ മലയാളിയുടെ മൃദുല ഭാവങ്ങളെ ഇത്രയും തൊട്ടറിഞ്ഞ ചലച്ചിത്രകാരൻ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, കഥാകൃത്താണ് പത്മരാജൻ. മനുഷ്യ മനസ്സിൻ്റെ ലോലഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുമ്പോഴും സങ്കീർണതകളെ അഭിമുഖീകരിക്കാൻ പത്മരാജൻ മടിച്ചില്ല. മാനാകാനും മയിലാകാനും നിന്റെ ചുണ്ടിലെ മുത്തമാകാനും നിമിഷാർദ്ധം പോലും വേണ്ടാത്ത ഗഗനചാരി എന്ന് പറഞ്ഞു മറഞ്ഞ പത്മരാജൻ. പത്മരാജൻ്റെ ഓർമ്മദിനമാണ് ഇന്ന്. പത്മരാജൻ്റെ ഓരോ സിനിമയും എടുത്തു പറയേണ്ടതാണ്. ദൃശ്യമാധ്യമത്തിൻ്റെ സമയപരിധി കണക്കിലെടുത്ത് 9 സിനിമകളിലൂടെയുള്ള പ്രയാണമാണ് ഈ പരിപാടി. എല്ലാ സിനിമകളും എടുത്തു പറയേണ്ടതാണെങ്കിലും 1981 ഒരിടത്തൊരു ഫയൽവാൻ, ആൾക്കൂട്ടത്തിൽ വീരനായ ഫയൽവാൻ്റെ ജീവിതത്തിലെ വിജയങ്ങളെയും പരാജയങ്ങളെയും വരച്ചു കാട്ടിയ ഒരു ചിത്രമായിരുന്നു. വീര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പരാജയം മനുഷ്യനൊപ്പം എപ്പോഴും ഉണ്ടെന്ന് ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നു. കൂടെവിടെ 80s തുടക്കത്തിൽ ഇന്ത്യയിലെ ഒരു സിനിമാക്കാരനും ചിന്തിക്കാത്ത പ്ലോട്ടാണ്. പുരുഷ മനോഗതങ്ങളുടെ വഴിതെറ്റലിൻ്റെ ആഖ്യാനമായിരുന്നു ഈ സിനിമ. മമ്മൂട്ടി, റഹ്മാൻ, സുഹാസിനി എന്നിവരുടെ മികച്ച വേഷങ്ങൾ. മൂന്നാം പക്കം മറ്റൊരു സിനിമയായിരുന്നു. തിലകനെയും ജഗതിയും മലയാളി മറക്കരുതാത്ത സിനിമ. നശ്വര ജീവിതത്തിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും അഭ്രപാളിയിൽ വരച്ചുകാട്ടി പത്മരാജൻ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കെ കെ സുധാകരൻ്റെ നോവലിനെ അധികരിച്ചുള്ള പി പത്മരാജൻ്റെ ചലച്ചിത്ര ഭാഷ്യം. പുതിയ മലയാളിക്ക് അഭ്രരൂപത്തിൽ കിട്ടിയ ഉത്തമ ഗീതമാണ് ഈ സിനിമ. രണ്ടാനശനാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട നായികയെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കിയ സോളമൻ്റെ ആ ധീരമായ ഹോണടി ഇന്നും മലയാളി പുരുഷത്വത്തോട് സംവേദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി, ഈ വരികൾ ഒരിക്കലെങ്കിലും സ്വയം പറയാത്ത മലയാളിയുണ്ടോ? നമ്മുടെ ഗന്ധർവ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കുകയും സ്വയം ഒരു ഗന്ധർവ ബിംബമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ട് കഥകളുടെ രാജകുമാരൻ മറഞ്ഞുപോയത് നിതാന്തമായ ഓർമ്മകളിലേക്കാണ്. ധർമ്മസങ്കടത്തിൻ്റെ ഇതിഹാസമായ പത്മരാജൻ സിനിമയാണ് ഇന്നലെ. വരും വരായികകൾക്ക് ആരും കുറ്റക്കാർ അല്ലാതിരിക്കെ ആരെ കൊള്ളണം ആരെ തള്ളണം എന്നറിയാതെ കാഴ്ചക്കാരെയും ധർമ്മസങ്കടത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പത്മരാജൻ ഈ കഥ പറഞ്ഞു തീർത്തത്. ഉദകപ്പോള എന്ന സ്വന്തം നോവലിൻ്റെ ചലച്ചിത്ര ഭാഷ്യമാണ് തൂവാനത്തുമ്പികൾ. മണ്ണാറത്തുഴിയിൽ ജയകൃഷ്ണനും ക്ലാരയും മലയാളിക്ക് മഴ പോലെ തന്നെ ആർദ്രമായ അനുഭൂതിയാണ്. മലയാളി തലമുറകളുടെ കാമനകൾക്കൊരു കട്ട് ഫ്രെയിമാണ് പത്മരാജൻ ഒരുക്കിയത്. അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന സിനിമ മലയാളി ഇനിയും വ്യാഖ്യാനിച്ചു തീർത്തിട്ടില്ലാത്ത പത്മരാജൻ സിനിമയാണ്. അവിചാരികത ജീവിതത്തെ എന്ന പോലെ സിനിമയും നയിക്കുന്നു. ആഖ്യാനത്തിലൂടെ സാമൂഹ്യ വിമർശനത്തിലേക്കും സൂക്ഷ്മമായി നീങ്ങുന്ന വ്യത്യസ്തമായ പത്മരാജൻ ചിത്രം കൂടിയാണ് ഈ സിനിമ. 80s അവസാനത്തിൽ മലയാളി നിരച്ചിരിക്കാത്ത പലതും കോവളം പോലുള്ള സുഖവാസ കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ പത്മരാജൻ ചിത്രമാണ് സീസൺ. കോവളത്തെ മയക്കുമരുന്ന് മാഫിയുടെ കഥ പറയുന്ന സിനിമ. മലയാളത്തിലെ കാൽപ്പനിക കഥകളുടെ കുലപതിയാണ് പത്മരാജൻ. അദ്ദേഹത്തെ ഓർക്കാൻ മലയാളികൾക്ക് കാരണം വേണ്ടായെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രണയകാവ്യങ്ങൾ സൃഷ്ടിച്ച പത്മരാജൻ്റെ 75th ജന്മ വാർഷിക ദിനം കൂടിയായിരുന്നു ഇന്ന്. മലയാള സിനിമാ ചരിത്രത്തിൽ പത്മരാജന് തൻ്റേത് മാത്രമായ ഒരിടമുണ്ട്. സമാനതകളില്ലാത്ത നീണ്ട ചലച്ചിത്ര ജീവിതത്തിനിടയിൽ മലയാളി സിനിമാ പ്രേക്ഷകനെ പത്മരാജൻ കൂട്ടിക്കൊണ്ടുപോയത് സെല്ലുലോയിഡിൽ മുമ്പെങ്ങും അവൻ കണ്ടിട്ടില്ലാത്ത ജീവിത പരിസരങ്ങളിലേക്കാണ്, കഥാപാത്രങ്ങളിലേക്കാണ്. പ്രണയത്തെ ഏറ്റവും മനോഹരമായി അഭ്രപാളിയിൽ ചിത്രീകരിച്ച കലാകാരനാണ് പത്മരാജൻ. നായകനും നായികയും കഥാന്ത്യം ഒന്നാകുന്നത് മാത്രമല്ല പ്രണയം എന്ന് നമ്മെ പഠിപ്പിച്ചത് പത്മരാജനാണ്. ഞാൻ ഗന്ധർവൻ, തൂവാന തുമ്പികൾ, അങ്ങനെ എത്ര മനോഹര ചിത്രങ്ങൾ. ഒരിടത്തൊരു ഫയൽവാൻ, അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, തൂവാന തുമ്പികൾ, മൂന്നാം പക്കം, അങ്ങനെ മലയാളി നെഞ്ചോട് ചേർത്ത് വെച്ച ചിത്രങ്ങളിൽ നല്ലൊരു പങ്കും പത്മരാജന്റെ കയ്യൊപ്പുള്ളവയാണ്. എല്ലാത്തരം പ്രേക്ഷകനെയും ആകർഷിക്കുന്ന ചില സവിശേഷതകൾക്കൊപ്പം കലാപരമായ ഉന്നതികളെ തൊടാനും ആ ചിത്രങ്ങൾക്ക് സാധിച്ചു. ബോക്സ് ഓഫീസിൽ ഹിറ്റായ തൂവാനത്തുമ്പികൾ ചെയ്ത പത്മരാജൻ തന്നെയാണ് അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ഒരിടത്തൊരു ഫയൽവാനും പെരുവഴിയമ്പലവും പോലുള്ള സിനിമകൾ ഒരുക്കിയത്. 1991 പത്മരാജൻ എന്ന ആ ഗന്ധർവൻ വിട പറഞ്ഞപ്പോൾ മലയാളിക്ക് നഷ്ടമായത് കാഴ്ചയുടെ ലോകത്തെ ഗന്ധർവ സ്പർശമാണ്. ഓർമ്മകളുടെ മുന്തിരിത്തോപ്പിൽ എന്ന ഈ പ്രത്യേക പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം.